ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലമാര. ഇന്ന് അലമാരയിൽ ഞാൻ ഇഗ്നോയുടെ 6th അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം June 2019 റിസൾട്ടിൻ്റെ 6th അപ്ഡേറ്റുമാണ് ഞാൻ ഇഗ്നോയിൽ ഇന്ന് അലമാരയിൽ നിങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, 6th അപ്ഡേറ്റ് എപ്പോഴാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് വരുന്നത്. അപ്പം ഇതുപോലത്തെ ഇഗ്നോ റിലേറ്റഡ് ന്യൂസ് നിങ്ങളുടെ ഫോണിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ അലമാര ഹീറോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ മിസ് ചാൻസ് നല്ല വീഡിയോകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യണം, അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇന്ന് June 2019 റിസൾട്ടിൻ്റെ 6th അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പറയുന്നത് ഇഗ്നോട്ട് റിസൾട്ട് ഒറ്റയടിക്ക് പബ്ലിഷ് ചെയ്തില്ല, അവരോരോ അപ്ഡേറ്റ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ 6th അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡയറക്റ്റ്ലി ഇഗ്നോയുടെ വെബ്സൈറ്റിൽ കയറി igno.ac.in അതിൽ കയറി അതിൻ്റെ റിസൾട്ട്സ് ഉണ്ട്. ഫസ്റ്റ് റിസൾട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് June 2019 എക്സാം റിസൾട്ട്സ് കാണും. അതിൽ എടുക്കുക. ആ റിസൾട്ട്സിൽ പോയി കഴിയുമ്പോഴത്തേനും ഇവിടെ കാണാം സ്റ്റാറ്റസ് ആസ് ഓൺ 23rd 2019, അതായത് August 23rd 2019, അതായത് ഇന്നായിട്ടാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് റിസൾട്ട്. അപ്പം ഇന്നാണ് അവർ ഇതിൻ്റെ 6th അപ്ഡേറ്റ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുറേ അപ്ഡേഷൻ വരും. ഏകദേശം ഒരു 10-15 അപ്ഡേഷൻ കൊണ്ട് മാത്രമേ ഇഗ്നോയുടെ റിസൾട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് പബ്ലിഷ് ആവുള്ളൂ. അതുവരെ ഇങ്ങനെ ഓരോ അപ്ഡേഷൻ വരെയായിട്ട് നമ്മളുടെ റിസൾട്ട് പാർഷ്യലി പാർഷ്യലി ആയിട്ട് കംപ്ലീറ്റ് ആവും. ചിലവരുടെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് വരും ഒറ്റയടിക്ക്, ചിലവരുടെ ഓരോ പാർട്സായിട്ട് വരികയുള്ളൂ. അപ്പം അങ്ങനെ ഇതിൻ്റെ 6th അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതൊരാളുടെ റിസൾട്ടാണ്. ഇപ്പം അയാളുടെ നേരത്തെ റിസൾട്ട് വന്നിരുന്നു, ഞാനിപ്പോൾ ഇന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് ആസ് ഓൺ August 23rd 2019 ആണ് ഫ്രൈഡേ. അപ്പം അത് ടേം ആൻഡ് എക്സാമിൻ്റെ റിസൾട്ട് കാണിച്ചിരിക്കുന്നതാണ്. അപ്പം ആളുടെ റിസൾട്ടാണിത്. വേറൊരാളുടെ നമുക്ക് നോക്കാം. ഇതും 23rd, രണ്ടും ബികോം തന്നെയാണ്. ബികോം സ്റ്റാറ്റസ് ആസ് ഓൺ August 23rd 2019. ഒരാളുടെ കൂടെ ചെക്ക് ചെയ്യാം. ഇതും അതെയാണ്. ഇത് എല്ലാം ഏകദേശം നേരത്തെ തന്നെ റിസൾട്ട് പബ്ലിഷ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഗ്രേറ്റ് കാർഡിൻ്റെ കാര്യം നോക്കാം. ഗ്രേറ്റ് കാർഡ് August 22 വരെയുള്ള അപ്ഡേറ്റ് ആയിട്ടുണ്ട് സ്റ്റാറ്റസിൽ. അതായത് കറണ്ട് ഗ്രേറ്റ് കാർഡ് സ്റ്റാറ്റസ് ആസ് ഓൺ August 22 2019, അതായത് ഇന്നലെയാണ്. ഇന്നലെ വരെയുള്ള മാർക്കുകൾ കയറിയിട്ടുണ്ട്, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അപ്ഡേറ്റ് ആകാനുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഉണ്ടാക്കി പറഞ്ഞത് 20 August 20 വരെയുള്ള അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ആകുമെന്ന്. അതുപോലെ തന്നെയാണ് ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള ഗ്രേറ്റ് കാർഡ് അപ്ഡേറ്റ്. അപ്പോൾ ഇന്ന് വന്ന റിസൾട്ടുകളുടെ ആരുടെയെങ്കിലും റിസൾട്ടൊക്കെ ഗ്രേറ്റ് കാർഡൊക്കെ അപ്ഡേറ്റ് ആകാനുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഉടൻ തന്നെ നിങ്ങളുടെ റിസൾട്ട് അപ്ഗ്രേഡ് ഗ്രേറ്റ് കാർഡിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അപ്പം ഇത് മറ്റൊരാളുടെയാണ് ഗ്രേറ്റ് കാർഡാണ് കാണിക്കുന്നത്. സ്റ്റാറ്റസ് ആസ് ഓൺ 23rd August, അതായത് August 2013 വരെയുള്ള August 23rd 2019 വരെയുള്ള റിസൾട്ടാണിത്. അപ്പം ഇതും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അപ്പം ആരുടെയെങ്കിലും ഗ്രേറ്റ് കാർഡ് നിങ്ങളുടെ അപ്ഡേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും വിഷമിക്കേണ്ട, നിങ്ങളുടെ ഗ്രേറ്റ് കാർഡ് ഉടൻ തന്നെ അപ്ഡേറ്റ് ആയിരിക്കും. റിസൾട്ട് വന്ന് ഗ്രേറ്റ് കാർഡ് അപ്ഡേറ്റ് ആയതിന് ശകലം താമസം എടുക്കും. അതുപോലെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി നമ്മുടെ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതായിരിക്കും. അപ്പം അതായത് എത്ര സബ്ജക്റ്റിന് റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം ഇന്ന് അപ്ഡേറ്റ് ആയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ECO02 ECO06 ECO14 ECO12, അതായത് ബികോമിൻ്റെ ആണത്. പിന്നെ മാത്സിൻ്റെ MT07 MT09 MT13 MT4 MT06 MT05 അത്ര അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് കോഴ്സിൻ്റെ AD01 ACC01 ANC01 AMK01 പിന്നെ BSW ഉണ്ട്. BSW E001 BSW 002 004 അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളത് EHD04 EHD08 EHD01 പിന്നെ ഉറുദുവിൻ്റെ പേപ്പറാണ്. ഉറുദുവിൻ്റെ BULE 02 005 006 അപ്ഡേറ്റ് ആണ്. സോഷ്യോളജിയുടെ ESO 11 13 15 അപ്ഡേറ്റ് ഉണ്ട്. പിന്നെ ഫൗണ്ടേഷൻ കോഴ്സുകളിൽ ഞാൻ എല്ലാ എത്തവണയും പറയുന്ന പറഞ്ഞ BSHF 101 കുറേ കുറച്ച് പേപ്പറുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. FML അതായത് മലയാളം ഫൗണ്ടേഷൻ കോഴ്സ് മലയാളം 01 കുറച്ച് അപ്ഡേറ്റ് ആണ്. FST 01 ഫൗണ്ടേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി. പിന്നെ FEG അല്ലെങ്കിൽ BEGF 101 അതിൻ്റെയും കുറച്ച്.
അപ്പോൾ BSHF 101 FML പിന്നെ FST തുടങ്ങിയ ഫൗണ്ടേഷൻ കോഴ്സുകൾ ഗ്രാജുവേഷൻ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരെല്ലാവരും എടുക്കുന്ന കോഴ്സുകളായിരിക്കും. അപ്പം ഏകദേശം നമ്മുടെ ഈ ഇഗ്നോയിൽ തന്നെ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഈ ഡി ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ റിസൾട്ട്സ് ഒരുമിച്ച്, അതായത് ഇത്രയും പേപ്പറുകൾ BSHF FST തുടങ്ങിയ പേപ്പറുകളുടെ പബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതും ശകലം താമസിക്കുമായിരിക്കും. പക്ഷേ എന്തായാലും വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇതിൽ കുറച്ച് പേപ്പറുകൾ മാത്രമേ ഉള്ളൂ, ബാക്കി ഇനിയും വരാനുണ്ട്. ബാക്കി അപ്പുതി കുറേ കുറേ അപ്ഡേഷൻ വരും. ഏകദേശം ഒരു 15 അപ്ഡേഷൻ ഉണ്ട്, മൊത്തം കംപ്ലീറ്റ് ആകത്തുള്ളൂ റിസൾട്ട്. അപ്പം നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട, ടെൻഷൻ ആകണ്ട. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, നമുക്കത് പരിഹരിക്കാവുന്നതായിരിക്കും, ഞാനുള്ള ഉത്തരം തരുന്നതായിരിക്കും. അപ്പം ഇതുപോലത്തെ ഇഗ്നോ വീഡിയോസും മറ്റും എല്ലാം നമ്മൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻസും മിസ് ചെയ്യാതിരിക്കാൻ, ഇതുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഞാൻ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ റിസൾട്ട് വന്നു, കംപ്ലീറ്റ് റിസൾട്ട് വന്നിട്ടും ഗ്രേഡ് കാർഡ്, അതായത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും കിട്ടിയില്ല. അപ്പം ഇതിനെങ്ങനെ നിങ്ങൾക്ക് ഇത് എങ്ങനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും കയ്യിൽ കിട്ടി മറ്റ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അലമാര ഹിയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക് യു.